ഞാൻ നിന്നെ കൊണ്ടുപോകുന്നതാ. വാ. ദേ, ഇനി എന്നെ നീന്നും മിത്ര എന്നൊക്കെ വിളിച്ചോണ്ടല്ലോ. ഓക്കേ. ജേഠാനി. ജേഠാനിയോ? ചേട്ടത്തിയമ്മ. ഉണ്ണി വിളിച്ചിരുന്നു. ഉണ്ണി സാബിന് വീട് വിട്ട, പിന്നെ ആ പരിപാടി ഒന്നുമില്ല. കുറച്ച് നടക്കാം. ഓക്കേ. സി, അധിക നേരം ഈ റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നത് അത്ര സേഫ് അല്ല. എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാകുന്ന ഏരിയയാണത്. എവിടെ നടക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഇയാളൊരു ശല്യമായല്ലോ. എനിക്ക് ഇയാളെ കാണുന്നേ ഇഷ്ടമല്ല. നോക്ക്, കഴുകന്റെ മുഖഭാവമാണ്. ലോകത്തെല്ലാവരും ഇയാൾക്ക് സംശയം. Drive the car! Get in the car! Fuck! Cardigan! Hands up! Move out! പാഗലാത്മി ഭ്രാന്തൻ. ഗുഡ് മോർണിംഗ്. ആ മോളോ, ഒറ്റയ്ക്ക? ആ, എനിക്ക് സ്വീറ്റ്സ് കൊണ്ടുവന്നതാ. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേ എന്നിൽ ലഞ്ച്, മൗര്യ പാർക്കിൽ ഡിന്നർ, പാലിക ബസാറിലൊരു മിനി ഷോപ്പിംഗ് ഉണ്ട്. അങ്കിൾ എടുക്കുന്നില്ലേ? എനിക്ക് വേണ്ട മോളെ. ഓ, ഇന്ന് എന്ത് പറ്റി രണ്ടുപേർക്കും? ഇന്നലെ മുതൽ തുടങ്ങി രണ്ടുപേരും കരച്ചിലും പിഴിച്ചിലും. എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന്. എന്താ എന്റെ അങ്കിളും ആന്റിയും ഇത്ര മൂഡ് ഓഫ് ആയത്? മിത്ര ഇവിടുന്ന് കൊണ്ടുപോകുന്ന കരുതിട്ടാ. ഉണ്ണി അത്ര ക്രൂവലാവില്ല. കല്യാണം കഴിഞ്ഞാലും ഇവള് നിങ്ങളുടെ കൂടെ തന്നെ കാണും. പോരെ, ഞാൻ പ്രോമിസ് തരുന്നു. ഇവള് ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെ കഴിയും. മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മരിക്കാൻ ഞങ്ങൾക്ക് അത്ര പേടിയൊന്നുമില്ല. വിധി അങ്ങനെയാണെങ്കിൽ വി ആർ റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. അങ്കിൾ പ്ലീസ്, ഇന്നെങ്കിലും ശല്യത്തിനൊന്ന് ഒഴിവാക്കിക്കൂടെ? വേണ്ട, അത് പറ്റില്ല. നിങ്ങൾ എങ്ങും പോകണ്ട. പോണം. മിത്രയ്ക്കൊരു ട്രീറ്റ് കൊടുക്കണം. പിന്നെ അമ്മയുടെ വക ഒരു കാശ്മീർ സാരിയുണ്ട്. വേണ്ട, എങ്ങോട്ടും പോണ്ട. അങ്കിള് പറയുന്ന കേട്ടാ മതി. എന്തു വേണ്ടി അങ്ങനെ ഒക്കെ പറയും. മിത്ര, നീ വാ. അമ്മ ഞങ്ങൾക്ക് സമ്മതം തന്നിട്ടുണ്ട്. ഇന്ന് എവിടെ വേണമെങ്കിലും പോയി ഷൈൻ ചെയ്തോളാം. ബൈ അങ്കിൾ, ഞങ്ങൾ പോണു. ശ്യാം സർ, 1 അവർ മാത്രം മതിയാവട്ടെ. യെസ് സർ. കനോട്ട് പ്ലേസ് ഓഫ് പാലിക ബസാറോ വേണ്ട. സേഫ് ആയ മറ്റേതെങ്കിലും സ്ഥലം. സർ, ബി കെയർഫുൾ. യെസ് സർ. അവർക്ക് എന്തെങ്കിലും? ഒന്നും സംഭവിക്കില്ല മാഡം. ഞാനിപ്പോ ഒരാളെ പരിചയപ്പെടുത്താം. ആരെ? ബി പേഷ്യന്റ്. ഡ്രൈവർ ഗാഡി എടുക്കും. ഹായ്. ഹായ് മിത്ര. മിത്ര, ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, നാഥുറാം. നാഥു, മീറ്റ് മൈ ഹോണിവാലി ഭാബി മിത്ര ആർ വർമ്മ. നമസ്തേ. നേറ്റീവ് പെഹൽഗാമാണ്. ഇപ്പോ ബി ബി സിയുടെ ഡൽഹി പ്രോഗ്രാം മാനേജർ. അച്ഛന് ഫ്രാൻസിൽ ഡയമണ്ട് ബിസിനസ് ആണ്. അപ്പോ ലക്ഷപ്രഭു എന്ന് പറയാൻ പറ്റില്ല, കോടീശ്വരനാണ്. നിങ്ങൾ രണ്ടാളും സീരിയസ് ആണെങ്കിൽ ഉഷേന്റെ അടുത്ത് ഞാൻ റെക്കമെന്റ് ചെയ്യാം. അയ്യോ, പക്ഷേ നിന്നെ പാരീസിലേക്കൊന്നും വിടില്ല. ആട്ടം കൂത്തൊക്കെ ഇന്ത്യൻ സ്റ്റേജിൽ തന്നെ മതി. ഭാഭിനെ ക്യാ ബോലാ, ഭാഭി മുസ്സേ നാരാസ് തോ നഹീ ഹൈ. യേ ഹമാരാ ദിൽ കാ ടുക്ടാ ഹൈ, ഇസ്സെ ഹം നസ്രോ സേ ദൂർ നഹീ ഹോനെ ദേംഗേ. आज का लंच हमारे घर में. एग्रीड. फ्रांस से എന്നെ കാണാൻ അവർ വന്നിട്ടുണ്ട്. ആര് വന്നിട്ടുണ്ട്? ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും. കം കം, ലെറ്റ്സ് ഗോ. സോറി, അത് പറ്റില്ല. വൈ നോട്ട്? സ്ട്രേഞ്ചേഴ്സിനെ കാറിൽ കയറ്റാൻ പാടില്ല.
അത് പ്രോട്ടോക്കോളിനെതിരാണ്. Not a stranger അല്ല. He is my intimate friend. ആയിരിക്കാം. It doesn't matter. എനിക്ക് ഇയാൾ അപരിചിതനാണ്. നോക്ക്, ഇതിനൊന്നും എനിക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട. ഓക്കെ, കം ഓൺ മാൻ, ഗെറ്റ് ഇൻ. ഐ എം സോറി, ആപ് ഇസ് കാർ മേ നഹീ ആ സക്തേ. ഇറ്റ്സ് അഗൈൻ സെക്യൂരിറ്റി റെഗുലേഷൻസ്. ഭാഗ് മേ ഗയാ തുമ്ഹാരാ റൂൾ. പ്ലീസ് ഡോണ്ട് ട്രൈ ടു ക്രിയേറ്റ് എ സീൻ. ടാക്സി. ഓക്കെ, ഐ വിൽ മാനേജ്. മൈ ടാക്സി മേ ചൽതാ ഹൂ, യു ഫോളോ മീ. പ്ലീസ്. ആ കാറിന്റെ പുറകെ പോയാ മതി. ഗ്രേറ്റർ കൈലാഷിൽ എന്തോ കമ്മ്യൂണൽ റൈറ്റ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇന്റലിജൻസ് മെസ്സേജ്. ഡി എസ് എഫും ഡൽഹി പോലീസും റോഡ് ബ്ലോക്ക് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയേ പറ്റൂ. ഐ എം സോറി. നോ, നാഥുറാമിന്റെ ഫ്ലാറ്റിലേക്ക് അല്ല, അത് ഞങ്ങളില്ല. എന്റെ ഡ്യൂട്ടിയിൽ ഇടപെടരുത്. വീട്ടിലേക്ക്. ക്ഷേത്രത്തിൽ കമാൻഡേഴ്സിനെ വേണ്ട, പ്രത്യേകിച്ച് നിങ്ങളെ. മരിയ സിംഗ്, ഐ വോണ്ട് ടു ടോക്ക് ടു യു. ജസ്റ്റിസ് ഉഷ വർമ്മയുടെ കുടുംബത്തോട് ഞങ്ങൾ ബ്ലാക്ക് കാറ്റ്സിന് യാതൊരു വൈരാഗ്യവും ഇല്ല. പക്ഷെ വൈരാഗ്യമുള്ള ചിലരുണ്ട് ഡൽഹിയിലും ശ്രീനഗറിലും. അങ്ങനെയൊന്നുമില്ല, അത് നിങ്ങൾ ഈ കുപ്പായിടുന്നവരുടെ സ്വാഭാവിക സംശയം മാത്രമാണ്. കുറെ റൂമറുകളും. റൂമറിൽപ്പെട്ട ആരും ഇവിടെ മരിക്കാറില്ല. പക്ഷെ ഞങ്ങൾ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ഉഷ മേം സാബിന്റെ വീട്ടിൽ അതും സംഭവിച്ചു. ഞാൻ പറഞ്ഞത് മേം സാബിന്റെ മകനെ പറ്റിയാണ്. ഉണ്ണിക്ക് എന്ത് പറ്റി? ഹി ഈസ് കിൽഡ്. സുൽത്താൻ റോഡിൽ ഒരു ബോംബ് ബ്ലാസ്റ്റിംഗിൽ ചിതറിപ്പോകാതെ അവശേഷിച്ചത് ഉണ്ണിയുടെ ഒരു കൈ മാത്രമാണ്. ശംഖമുദ്ര പച്ച കുത്തിയ ആ കൈ സ്പിരിറ്റിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്. മേംസാവിന്റെയും മകളുടെയും ജീവൻ ഇപ്പോഴും ഗൺ പോയിന്റിലാണ്. അതുകൊണ്ടാണ് അവരുടെ ഓരോ മൂവ്മെന്റിലും ഞങ്ങൾ ഇത്ര വിജിലന്റ് ആവുന്നത്. ദയവേത് സഹകരിക്കും. ഉണ്ണിയുടെ മരണ വാർത്ത മേംസാവിനെ അറിയിക്കാനുള്ള ധൈര്യം ഇവിടെ ആർക്കുമില്ല. അവരുടെ സഹോദരന് പോലും.